നമസ്കാരം സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് നീക്കം ഒഴിവാക്കാനായി പ്രതിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവച്ചു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കാനിരിക്കെയാണ് കോടതി മാറ്റിവച്ചത് വ്യാഴാഴ്ചയായിരിക്കും ദിവ്യയുടെ ജാമ്യ ഹർജി കോടതി വാദം കേൾക്കുക കേസ് വ്യാഴാഴ്ച പരിഗണിക്കുമ്പോൾ പോലീസ് റെക്കോർഡുകളും ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടു നവീൻ ബാബുവിന്റെ ഭാര്യ വക്കാലത്ത് ബോധിപ്പിച്ചിട്ടുണ്ട് ജോൺ റാഫൽ പി എം സജിത എന്നിവർ ഹാജരായി ജാമ്യ ഹർജിക്കുള്ള അപേക്ഷ ബോധിപ്പിക്കുന്നതിന് സമയം ആവശ്യപ്പെടുകയായിരുന്നു അഡ്വക്കേറ്റ് കെ വിശാൽ പി പി ഹാജരായി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കോടതിയുടെ ഇടപെടൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയാണ് ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല എങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത അഴിമതിക്കെതിരെ സദ്ദേശപരമായി മാത്രമാണ് താൻ സംസാരിച്ചത് എന്നും എ ഡി എമ്മിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനായിരുന്നില്ല എന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ ദിവ്യ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഫയൽ നീക്കം വേഗത്തിലാക്കണമെന്നതാണ് താൻ എന്നും അവർ വിവരിച്ചിട്ടുണ്ട് പ്രസംഗത്തിന്റെ വീഡിയോ അടക്കം സമർപ്പിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് തന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എന്ന് ദിവ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനിടെ എ ഡി എം നവീൻ ബാബുവിനെതിരെ കടുത്ത അധിക്ഷേപം ചൊരിയാന് പി പി ദിവ്യയെ പ്രകോപിപ്പിച്ചതിന് പിന്നിൽ പെട്രോൾ പമ്പ് വിഷയത്തിലെ സി പി ഐ ഇടപെടലാണ് എന്നും അതിന് കാരണമാണെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് സിപിഐ നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് എൻഒസി കിട്ടിയതെന്നും ഇതിനായി കുറച്ച് പണം ചെലവിടേണ്ടി വന്നെന്നും താൻ ദിവ്യയെ അറിയിച്ചതായി അപേക്ഷകനായ പ്രശാന്ത് വിജിലൻസിന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മൊഴി നൽകിയിട്ടുണ്ട് നവീൻ ബാബുവിന് പത്തനിലേക്ക് സ്ഥലം മാറ്റം ശരിയാക്കുന്നതിലും സിപിഐ സഹായം കിട്ടിയതാണ് വിവരം എൻഒസി വിഷയത്തിൽ നവീൻ ബാബുവിനെ താൻ വിളിച്ചു വരുത്തിയതായി സിപിഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്